സാധാരണ ഒരു 2500 വർഷങ്ങൾക്ക് പഴക്കമുള്ള ചരിത്രമുണ്ട്. ബാക്കിയുള്ള ദേശത്തൊന്നും ഇത്രയും പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളൊന്നും. നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ചരിത്രത്തിൽ ശിലായുഗ കാലത്ത് മനുഷ്യവാസം ഉണ്ട് എന്നതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന കാഴ്ചകൾക്കായി മറയൂർ യാത്രയിൽ പൈസ് നഗറിൽ ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും കാൽനടയായി ഏകദേശം 300 മീറ്റർ മാത്രം അകലെയാണ് മുനിയറ അല്ലെങ്കിൽ ഡോൾമെൻസ് സ്ഥിതി ചെയ്യുന്നത്. ഈ മുനിയറകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ആനക്കോട്ട പാർക്ക്. മുനിയറകളുടെ കാഴ്ചകൾ കാണുവാനായി ഇതിന്റെ എൻട്രൻസിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 10 രൂപയാണ് എൻട്രി ഫീസ്. പാസ് വാങ്ങിയ ശേഷം ഞങ്ങൾ പാറയിലൂടെ മുൻപോട്ട് നടന്നു തുടങ്ങി. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ പാറയിൽ നിന്നും ചുറ്റും ഒരു മതിൽ പോലെ പാറ നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കാടുകളായി തോന്നാം, പക്ഷേ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യാത്രകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യമായ സ്മാരകങ്ങളും അവശേഷിപ്പുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള കാഴ്ചകൾ മിസ് ചെയ്യല്ലേ. BC 3000 14000 ഇടയിൽ പഴക്കമുള്ള മനുഷ്യ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ മുനിയറകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മുനിയറകളുടെ ചരിത്ര ഗവേഷണങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. 4 കല്ലുകൾ ദീർഘചതുരാകൃതി അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെച്ച ശേഷം മുകളിൽ വലിയൊരു കല്ല് വെച്ചതായി നമ്മൾക്ക് കാണാം. ഈ കല്ലിനെ ക്യാപ്സ്റ്റോൺ അല്ലെങ്കിൽ തൊപ്പിക്കല്ല് എന്നൊക്കെ പറയപ്പെടുന്നു. മുനിയറകളുടെ ഉൾഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനിയറകളെ പല രീതിയിലാണ് പറയപ്പെടുന്നത്. അതായത്, വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് തപസ് ചെയ്യുവാനായും മരിച്ച ശേഷം മുനിമാരെ അടക്കം ചെയ്യുവാനായും ചെയ്തെടുത്ത ശില അറകളാണെന്നാണ് വിശ്വാസം. ഇതിനെല്ലാം അപ്പുറം ആശ്ചര്യമായി തോന്നിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ആ യുഗത്തിലെ മനുഷ്യർ വളരെ ശക്തരാണ് എന്ന് തന്നെ തെളിയിപ്പിക്കുന്ന വലിയ ഭാരമുള്ള കല്ലുകൾ. അതിനു മുകളിൽ ഉയർത്തി വെച്ച ആ വലിയ കല്ല് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. പുരാതനവും അമൂല്യവുമായ ഈ ചരിത്ര സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മളുടെ സ്വന്തം കേരളത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട് എന്നത് നമ്മൾക്ക് അഭിമാനകരമാണ്. പക്ഷേ പലർക്കും അതറിയില്ല. മാത്രമല്ല, പുതുതലമുറയ്ക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കുവാനായി ഇങ്ങനെയുള്ള യാത്രകൾ സഹായകരമാവും. കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇതുപോലെയും മറ്റു രൂപത്തിലും മുനിയറകൾ കാണുവാൻ സാധിക്കും. വയനാട്, തൃശ്ശൂർ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലുള്ള പലയിടങ്ങളിലും ഇങ്ങനെയുള്ള മുനിയറകൾ കാണപ്പെട്ടു വരുന്നു. മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ചരിത്ര ഗവേഷകർ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
അനേക മുനിയറകൾ ഈ സ്ഥലത്തിൻ്റെ പലയിടങ്ങളിലുണ്ട്. പക്ഷേ നമുക്ക് അവിടേക്കൊന്നും പോവാൻ സാധിക്കത്തില്ല. യാത്രികർക്ക് കാണുവാൻ അനുവാദമുള്ള കുറച്ച് മുനിയറകളെ നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മുനിയറകളുടെ കാഴ്ചകൾക്ക് ശേഷം ഇതിനരികിലൂടെ ചെറിയ ഒരു കാടുകളിലൂടെ നമ്മൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. പേടിക്കാനൊന്നുമില്ല, കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ കാട്ടുകോഴികളും മുയലുകളും ധാരാളമുണ്ട്. ഞങ്ങളും കണ്ടിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് മോനൂന് ഒരാഗ്രഹം, അവനൊരു ചെറിയ കലാപരിപാടി നടത്തണമെന്ന്. ആ ഒരു കാഴ്ചയോടെ ഒന്ന് കണ്ടാലോ. മറയൂറിൻ്റെ നല്ല കുറച്ച് ഓർമ്മകൾ പിന്നെയും ബാക്കിയില്ല. അപ്പൊ എല്ലാരോടും ചോദിക്കുക, നന്ന മോനും എന്തി മറയൂരൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മൾ തിരിച്ചു പോവാണ്. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോ മന്ത്രി ആയിരുന്നെങ്കിൽ ഈ മറയൂറിന്റെ മണ്ഡപാകം എല്ലാം കൊറേ വേലിയൊക്കെ വെച്ച് കെട്ടി അതിനകത്ത് ഒന്ന് രണ്ട് മാനയും കൊണ്ടിട്ട് വെളിയിൽ നിന്ന് വരുന്നവർക്ക് 100 രൂപ പാസ് ആക്കും, വരുന്നവർക്ക് 10 രൂപ പാസേ ഉള്ളൂ. അത് അത്രയും കൂടെ നമുക്ക് ഇതാക്കുകയാണെങ്കിൽ വരുന്നവർക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ മുനിയറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കി ആ പാറയൊക്കെ ഒന്ന് വെട്ടി അതേപോലെ കട്ട് ചെയ്ത് മേളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കും. നമ്മുടെ യാത്ര, നമ്മളിപ്പോ മടക്ക യാത്രയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള മുനിയറയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വീഡിയോയോടൊപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. യൂട്യൂബിൽ ആദ്യമായി പത്തനംതിട്ട ജില്ലയിലെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ ഉതിമൂടിലുള്ള മുനിയറയുടെ കാഴ്ചകളാണ് ഈ ഒരു ചെറിയ ക്ലിപ്പിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സോണി തോപ്പിൽ ഉതുമൂട്ടിലുള്ള ഈ മുനിയറയെ പറ്റി നമ്മളോട് വിശദീകരിക്കുന്നതാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉതുമൂടിൻ്റെ പ്രദേശത്ത് ആളുകൾ വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന മുനിയറ. മുനിയറ എന്ന് പറയുന്നത് രണ്ട് വിശദീകരണം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അന്ന് അന്നുള്ള ആൾക്കാരിലെ പ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ അന്നുള്ള മൂപ്പനായിട്ടുള്ള അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ആള് മരിച്ചപ്പോൾ അടക്കം ചെയ്തിരുന്ന ഒരു കല്ലറയാണെന്ന് ആണെന്നും, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് മുനിമാര് തപസ്സിരുന്നതാണെന്നും പണ്ടത്തെ മനുഷ്യർ തപസ്സിരുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഏനാദിമംഗലത്തിന് പത്തനംതിട്ട ഏനാദിമംഗലത്ത് ഇതേപോലെ ഒരു മുനിയറ കണ്ടുപിടിക്കുകയും
കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്റ്റുഡൻസും അധ്യാപകരും വന്നത് ഖനനം ചെയ്തപ്പോൾ അതിൽ നിന്നും കലത്തിൻ്റെയും അസ്ഥികളുടെയും അതേപോലെ തന്നെ അന്ന് അതിൻ്റെ കൂടെ വെച്ചിരുന്ന ഇരുമ്പ് ചെറിയ ചെറിയ മെറ്റലുകൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏനാദിമംഗലത്ത് ഇതേപോലെ കണ്ടപ്പോൾ ഞാനും ഇതിനടുത്ത് താമസിക്കുന്ന നമ്മുടെ തേക്ക് നിൽക്കുന്നതിൽ രാമചന്ദ്രൻ ആചാരിയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് കാണുവാൻ വേണ്ടി ഏനാദിമംഗലത്ത് പോയി. ഏനാദിമംഗലത്ത് പോയി കഴിഞ്ഞ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ ഉദിമൂട്ടിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതൽ കാണണമെന്നും അതുപോലെ അതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ വീടിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു, മുകളിലായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉദിമൂട് പൊയ്കമണ്ണ് ജംഗ്ഷന് തൊട്ടുമേളിൽ, അതായത് ഒറ്റക്കല്ല് ഭാഗത്തായിട്ട് ഈ ഒരു മുനിയറ അദ്ദേഹം എന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അത് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആ ഏനാദിമംഗലത്ത് കണ്ട ആ മുനിയറയും തമ്മിൽ വളരെ സാമ്യമാവുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഈ ഒരു കനത്തിൽ കല്ല് കീറപ്പെടുകയും അതൊരു 7 അടി നീളവും 7-8 അടി താഴ്ചയിലുമായിട്ടാണ് ഇത് നാട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ആധുനിക കാലത്തെ റോഡുകൾ ആവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ വഴികൾ ആവശ്യമാണ്. അതുകൊണ്ട് ഈ വഴികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വെട്ടിയപ്പോൾ JCB കൊണ്ടുവന്ന് ഇവിടെ ഇളക്കി. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാലും ഇതിൻ്റെ ബാക്കി ഭാഗം ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതിൻ്റെ കൂടെ നിധികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് 100% എൻ്റെ വിശ്വാസം. കാരണം ഈ മുനിയറകളെന്ന് പറയുന്നത് ഇത് ശരിക്കും പണ്ടത്തെ ശവക്കല്ലറകളാണ്. അപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മുനിയറയാണ്. എന്നാൽ ഞാൻ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെടുകയും അവരിവിടെ വന്നിട്ട്, അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അപ്പോൾ അന്ന് അവരിവിടെ വന്ന് ഇത് കൺഫേം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഒരു മുനിയറയും കൂടെ ഉണ്ട്, അത് നമ്മുടെ മുരിപ്പേൽ കോളനിയുടെ ഭാഗത്താണുള്ളത്. അങ്ങനെ 2 മുനിയറകളാണ് ഈ നിലവിൽ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലുണ്ടാവും എന്നാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 7-8 അടി താഴ്ചയോളം കാണും. അതിൻ്റെ അകത്ത് ഈ ശവം, അന്നുണ്ടായിരുന്ന ശവം ചിലപ്പോൾ ദഹിപ്പിച്ച് കാണുമായിരിക്കും, അല്ലാതെ ചിലപ്പോൾ കുടത്തിൽ, ഇപ്പോൾ കാണാമല്ലോ ഏതാ ഈ വലിയൊരു കലത്തിൻ്റെ അകത്ത് അവർ ഇവിടെ നിക്ഷേപിക്കുകയും അതിൻ്റെ കൂടത്തിൽ അവരുടെ അധികാരങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസ, അന്നത്തെ ആളുകളുടെ വിശ്വാസ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നെൽമണികൾ, അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ മുത്തുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണപ്പെടാം. അല്ലാതെ ഇതൊരു നിധിയായിട്ടൊന്നും കാണില്ല. കാരണം ഇത് മുനിയറ എന്ന് പറയുന്നത് മിക്കവാറും അന്നത്തെ ശവക്കലറ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വീതിയിൽ 7-8 അടി നീളത്തിൽ 7-അടി വീതിയിൽ ഈ ഒരു 6-ഇഞ്ച് കനത്തിൽ അന്ന് ഇവർ എങ്ങനെ ഇത് കീറി എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്നത് അന്നത്തെ എന്തെങ്കിലും കറ ഉപയോഗിച്ച് അവർ വര പോലെ ആ കറ പുരട്ടിക്കൊണ്ട് ഇത് കത്തിച്ച് ആ കല്ല് വിടർത്തിയെടുക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം അല്ലാതെ അന്ന് ഇരുമ്പ് യുഗമല്ലല്ലോ, അതിന് മുമ്പുള്ള സ്റ്റോൺ ഏജിൻ്റെ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കല്ല് കീറി അത് അടിച്ച് നേരെ അടിച്ച് കീറി, പക്ഷേ അതിൻ്റെ ഒന്നും പാടുകൾ ഈ പറയുന്ന മുനിയറകളിലൊന്നും കാണാനില്ല. അപ്പോൾ അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്നത് ഇത് ഏതോ കറ ഉപയോഗിച്ച് ഇങ്ങനെ വര പോലെ ഇട്ട് അതിന് തീ കൊടുത്ത് വിണ്ടുകീറിപ്പിക്കലായിരുന്നു ചെയ്തു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഉദുമൂട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണിത്. നമുക്കൊരു ചരിത്രമുണ്ട്, നമ്മുടെ ഉദുമൂടിന് ഒരു 2500 വർഷങ്ങൾക്ക് പഴക്കമുള്ള ചരിത്രമുണ്ട്. ബാക്കിയുള്ള ദേശത്തൊന്നും ഇത്രയും പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളൊന്നും കാണാനില്ല. നമുക്ക് ആ കാര്യത്തിൽ നമ്മുടെ ഉദുമൂട്ടുകാർ ഭാഗ്യവാന്മാരാണ്. ഉദുമൂട്ടിൽ ഇത്രയുള്ള കാര്യങ്ങളുള്ളതിൽ ഞാനും കൂട്ടത്തിൽ അഭിമാനിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശിലായുഗത്തിലെ കഥ പറയുന്ന ഈ അവശേഷിപ്പുകൾ ഞങ്ങളുടെയും ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇപ്പോഴാണ് ഷെയർ ചെയ്യാൻ പറ്റിയത്.
ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രകൃതിയുടെ വ്യതിയാനവും കാലാവസ്ഥയുടെ മാറ്റങ്ങളും കൊണ്ടായിരിക്കാം ഇവിടെയുള്ള മുനിയറകൾ ഇന്ന് ഭൂമിക്കടിയിലാണ്. കേരളത്തിൻ്റെ പലയിടങ്ങളിലുമുള്ള അതേ മുനിയറകളാണ് ഇവിടെയും ഉള്ളതെന്ന് ഗവേഷകർ പഠനത്തിലൂടെ തെളിയിച്ചതാണ്. ഇത് ഒരറയാ അല്ലയോ? ഇതിന്റെ അറ എവിടെ വരെയാ? ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കും അല്ലയോ? ഇവിടെ വരെ അറിയാ പൊള്ളയാ ഇതിന് അവിടെ വരെ അല്ലേ?